കാര്യങ്ങളുടെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ ബംഗാളിൽ ഇത്തവണ മമത ഒറ്റയ്ക്ക് മത്സരിക്കും, കോൺഗ്രസും ഒറ്റയ്ക്ക് മത്സരിക്കും, ബി ജെ പി വേറെ ഒറ്റയ്ക്ക് മത്സരിക്കും. അങ്ങനെ വരുമ്പോൾ ബംഗാളിൽ ഒരു തിരിച്ചുവരവ് നടത്തുന്ന സി പി എമ്മിന് മുന്നിലത് തുറക്കുന്നത് ഏറെ സാധ്യതകളും. മമതാ സർക്കാരിൻ്റെ ഭരണത്തിനെതിരെ ജനവികാരം അനുകൂലമാക്കാൻ കോൺഗ്രസിന് തക്കാലം പദ്ധതികളും സാധ്യതകളും ഒന്നുമില്ല. മമതയുടെ തണലല്ലാതെ ബംഗാളിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിലാണ് കോൺഗ്രസ് ഇപ്പോഴും. ഇനിയും മമതയുടെ കീഴിൽ തലവെച്ച് കൊടുത്താൽ ഒന്നോ രണ്ടോ സീറ്റ് മാത്രം നൽകി സംസ്ഥാനത്ത് തങ്ങളെ മമത ഒതുക്കി ഇല്ലാതാക്കുമെന്ന് കോൺഗ്രസിൻ്റെ ബംഗാൾ ഘടകത്തിനറിയാം. അതുകൊണ്ട് തന്നെയാണ് ഹൈക്കമാൻഡ് മമതയെ അനുനയിപ്പിക്കാൻ പിന്നാലെ ഓടി നടക്കുമ്പോൾ ബംഗാൾ ഘടകം എതിർത്ത് തന്നെ നിൽക്കുന്നത്. മമതയാകട്ടെ ഒറ്റയ്ക്ക് മത്സരിക്കുവാനും കോൺഗ്രസ് വോട്ടുകൾ കൂടി എങ്ങനെയെങ്കിലും നേടിയെടുക്കാനുമുള്ള ശ്രമങ്ങളിലാണ്. കേന്ദ്ര ഹൈക്കമാൻഡാകട്ടെ ബംഗാൾ ഘടകത്തെ കൊലക്കൊടുക്കാനുള്ള ഒരു നീക്കത്തിലും. കോൺഗ്രസിൻ്റെ ബംഗാൾ ഘടകം തങ്ങൾക്കൊപ്പം ഇല്ലെങ്കിലും ബംഗാളിലെ കോൺഗ്രസ് അണികൾ തൃണമൂലിനൊപ്പം എന്ന നിലപാട് സൃഷ്ടിച്ചെടുക്കാനാണ് മമതയുടെ ശ്രമം. തിരഞ്ഞെടുപ്പിൽ തൃണമൂലുമായി ഒരു സീറ്റ് ധാരണ ഉണ്ടാക്കുന്നതിൽ കോൺഗ്രസിൻ്റെ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ കടുത്ത ഭിന്നതയ്ക്ക് കാരണവും മമതയുടെ ഈ നിലപാട് തന്നെയാണ്. സംസ്ഥാനത്ത് കോൺഗ്രസിനെ തകർക്കാൻ ശ്രമിക്കുന്ന മമതാ ബാനർജിയുമായി ധാരണ വേണ്ട എന്ന നിലപാടാണ് പി സി സി പ്രസിഡന്റ് അധീർ രഞ്ജൻ ചൗധരിക്കും പ്രവർത്തക സമിതി അംഗം ദീപാദാസ് മുൻഷിക്കും. മമതയ്ക്ക് ലക്ഷ്യം കോൺഗ്രസിൻ്റെ വോട്ടുകൾ മാത്രമാണ്. സി പി എമ്മിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമാകാതിരിക്കാൻ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ഇടതുപക്ഷത്തിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമമായിട്ടാണ് മമത ഇതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യ മുന്നണിയൊന്നും ഇവിടെ വേണ്ട എന്ന കടുത്ത നിലപാട് മമത എടുക്കുന്നത്. പക്ഷേ തിങ്കളാഴ്ച ഡൽഹിയിലെത്തുന്ന മമത സോണിയാഗാന്ധിയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മമതയുടെ ബി ജെ പി മുഖം തുറന്നു കാട്ടാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ സി പി എം ബംഗാളിൽ. കാരണം തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന സീറ്റുകൾ കൊണ്ട് ബി ജെ പി പക്ഷത്തേക്ക് മാറുകയാണ് മമതയുടെ പ്ലാനെന്ന് സി പി എം പൊളിച്ചു കാട്ടുന്നുണ്ട്. ബി ജെ പിക്കെതിരെ ഉരിയാടാതെ സി പി എമ്മിനെതിരെ കടുത്ത വിമർശനമാണ് മമത ആവർത്തിക്കുന്നത്. പാർട്ടിയുടെ ജനപിന്തുണ വർദ്ധിപ്പിക്കുന്നതിൽ വിളറി പൂണ്ടാണ് മമതയുടെ ഈ ഏകപക്ഷീയ ആക്രമണമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിൻ്റെ നിലപാട്. ബീഹാറിന് പിന്നാലെ ബംഗാളിലും ഇന്ത്യ സഖ്യത്തിൽ ഭിന്നത രൂക്ഷമാക്കിയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 40 സീറ്റുകൾ പോലും നേടില്ല എന്ന തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷ മമതാ ബാനർജിയുടെ പ്രഖ്യാപനം. ഈ പരാമർശത്തോട് ബംഗാൾ അധ്യക്ഷൻ അധീർ രഞ്ജൻ ചൗധരിയും മമതയുടെ ബി ജെ പി ബാന്ധവുമാണ് പൊളിച്ചു കാട്ടുന്നത്. അതുതന്നെയാണ് ഇരുവരും തമ്മിലുള്ള പകയ്ക്ക് കാരണവും. മമതയ്ക്ക് ബി ജെ പി പേടിയാണെന്നും ബി ജെ പിയുടെ ഭാഷയിലാണ് മമത സംസാരിക്കുന്നതെന്നും സുധീർ രഞ്ജൻ ചൗധരി പറയുന്നു. സംസ്ഥാനത്തെ എല്ലാ സീറ്റിലും തൃണമൂൽ കോൺഗ്രസ് തനിച്ച് മത്സരിക്കുമെന്ന് മമത നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതുമാണ്. ബംഗാളിൽ സി പി എമ്മിനും കോൺഗ്രസിനുമെതിരെ ഒരേ നിലപാടെടുക്കുന്ന മമത ബി ജെ പി സ്പോൺസർ രാഷ്ട്രീയം പയറ്റുമ്പോൾ ഇത്തവണ ബംഗാളിലെ സമവാക്യങ്ങൾ വഴിമാറും. DYFI അടുത്തിടെ ബംഗാളിൽ നടത്തിയ ലക്ഷക്കണക്കിന് യുവാക്കൾ പങ്കെടുത്ത റാലിയോടെ ബി ജെ പിയുടെയും മമതയുടെയും കണക്കുകൂട്ടലുകളും പാളി. യുവജനതയുടെ വോട്ടുകൾ നിർണായകമാകുന്ന ഈ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ തിരിച്ചുവരവിനെ എങ്ങനെയും തടുക്കാനുള്ള ശ്രമങ്ങളിലാണ് മമതയും BJP.